ഹായ്, ഞാൻ സ്മിതി ആട്ടോ. ചെടികളെയും പൂക്കളെയും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ചെടിയുടെ ആരോഗ്യത്തോടെയുള്ള വളർച്ചയ്ക്കും പ്രതിരോധശേഷിക്കും പൂവിടാനൊക്കെ പ്രധാന മൂലകങ്ങളായ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ ആവശ്യമാണ്. ഇങ്ങനെയുള്ള മൂലകങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു ജൈവവളത്തെ നമുക്കിന്ന് പരിചയപ്പെടാം. നിലക്കടല പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക് തുടങ്ങിയവ ജൈവ കൃഷിയിൽ സാധാരണയായി ഉപയോഗിക്കുന്ന വളങ്ങളാണ്. വേപ്പിൻ പിണ്ണാക്ക് സാധാരണയായി നമ്മൾ മണ്ണിലൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നാൽ കടലപ്പിണ്ണാക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാറില്ല. ഇത് അങ്ങനെ തന്നെ ചെടിയുടെ ചോട്ടിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ ദോഷങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കലക്കി അതിൻ്റേതായ രീതിയിലൊക്കെ ചെയ്തു കൊടുത്താലേ അതിൻ്റെ ഗുണം കിട്ടുള്ളൂ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം അളവിൽ ഉണ്ടാക്കി വെച്ചാൽ ഒരുവിധം ചെടികൾക്കെല്ലാം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. എനിക്ക് കുറേ ചെടികൾ ഉള്ളതുകൊണ്ട് ഞാനിവിടെ 5 കിലോ നിലക്കടൽ പിണ്ണാക്കും 5 കിലോ വേപ്പിൻ പിണ്ണാക്കുമാണ് എടുത്തിട്ടുള്ളത്. ഇവ രണ്ടും വേറെ വേറെ പാത്രങ്ങളിൽ നമുക്ക് വെള്ളം ചേർത്ത് കുതിർത്താൻ വയ്ക്കാം. ഒരു ദിവസം വൈകുന്നേരം വെച്ചാൽ പിറ്റേന്ന് രാവിലെ ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ടാവും. ഇനി ഒരു പാത്രത്തിൽ 5 കിലോ പച്ചച്ചാണകം 100 ലിറ്റർ വെള്ളത്തിൽ കലക്കി വയ്ക്കുക. ഇവിടെ ഞാനൊക്കെ 5 കിലോ എടുത്തോണ്ടാട്ടോ അങ്ങനെ പറയണത്. നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് അളവിലും വ്യത്യാസം ഉണ്ടാവേ. അതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചില്ലേ ആ പിണ്ണാക്കൾ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഇത് 2 ആഴ്ച ഇങ്ങനെ തന്നെ മൂടി വയ്ക്കണം. ദിവസവും രാവിലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണേ. 2 ആഴ്ച കഴിയുമ്പോഴേക്ക് ഈ 3 മിശ്രിതവും നന്നായി പുളിച്ചിട്ടുണ്ടാവും. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. ഇങ്ങനെ തുണി കെട്ടിയിട്ട് അരിച്ചെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് കുട്ടികളെ പഴയ കൊതുകോല ഉണ്ടാവില്ലേ, അത് വെച്ചിട്ടും അരിച്ചെടുക്കാം. അതാണ് കൂടുതൽ നല്ലത്. അത് കാണാത്തതുകൊണ്ടാണ് ഇപ്പം ഞാൻ തുണി എടുത്തത്. പുളിപ്പിച്ച ഈ മിശ്രിതം അങ്ങനെ തന്നെ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ പിണ്ണാക്കിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ചെടിയുടെ ചുവട്ടിൽ കിടന്നിട്ട് അവിടെയുള്ള നല്ല സൂക്ഷ്മാണുക്കളൊക്കെ ഉണ്ടല്ലോ അത് നശിച്ചു പോവും. മാത്രമല്ല മണ്ണിൻ്റെ മുകളിലും ഉൾഭാഗങ്ങളിലൊക്കെ ഒരു പാട പോലെ കെട്ടി നിന്നിട്ട് വേരുകൾക്കൊന്നും വേണ്ടത്ര വായുസഞ്ചാരം കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ അരിച്ചെടുത്തിട്ട് കുറച്ച് നേരം നമ്മളിങ്ങനെ വെച്ചാൽ ഒരു തെളി മാത്രം വരും. ഈ തെളിയിൽ നിന്ന് ഒരു കപ്പ് വേറൊരു ബക്കറ്റിലേക്ക് എടുത്ത്, അതായത് 1 ലിറ്റർ ഈ മിശ്രിതം എടുത്തിട്ടുണ്ടെങ്കിൽ 5 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ച് നന്നായി നേർപ്പിക്കണം. ഇനി ഇത് ചെടിയുടെ മുകളിലൂടെയും ചുവട്ടിലും ഒക്കെ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ നമ്മൾ പുളിപ്പിച്ച് ഉപയോഗിക്കുമ്പോൾ ചെടിയുടെ വളർച്ചയെ സഹായിക്കുന്ന സൂക്ഷ്മാണുക്കൾ കോടിക്കണക്കിനുണ്ടാവും. പിണ്ണാക്കിലും മറ്റും ഒക്കെ അടങ്ങിയിട്ടുള്ള മൂലകങ്ങളൊന്നും നഷ്ടപ്പെടുകയില്ല. ഇനി ഈ തെളിയെല്ലാം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി വരുന്നൊരു ചണ്ടി ഉണ്ടാവുമല്ലോ, അത് വീണ്ടും വെള്ളം ചേർത്തിട്ട് അരിച്ചെടുത്തിട്ട് വീണ്ടും ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. ഇനി നമ്മൾ ഇങ്ങനെ അരിച്ചെടുത്ത് കഴിഞ്ഞിട്ടും ചണ്ടി ഇങ്ങനെ കിട്ടില്ലേ, അതൊക്കെ നമുക്ക് ഈ മരത്തിൻ്റെ ചുവട്ടിൽ കുഴിച്ചിടാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ചുവട്ടിൽ നിന്ന് മാറി വേണം മണ്ണ് മാറ്റാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ ചണ്ടി ഈ മണ്ണിലേക്ക് ഇട്ട് മണ്ണായിട്ട് ഒന്ന് യോജിപ്പിച്ച ശേഷം മണ്ണിട്ട് മൂടിയാൽ മതി. ചെടി നന്നായി വളരാനും ഹെൽത്തിയായ പൂമൊട്ടുകൾ വന്ന് വലിയ പൂക്കൾ ഉണ്ടാവാനും ഒക്കെ ഈ വളം നല്ലതാണ്. മാസത്തിലൊരിക്കൽ നമുക്കിങ്ങനെ ഉപയോഗിക്കാം. ലിക്വിഡ് വളങ്ങൾ എപ്പോഴും വേനൽക്കാലത്താണ് ഉപയോഗിക്കേണ്ടത്. മഴക്കാലത്ത് ഇംഗ്ലീഷ് വളങ്ങൾ ചേർത്താൽ മതി. ഇങ്ങനെയുള്ള പുളിപ്പിച്ച മിശ്രിതത്തിനൊക്കെ ഒരു ജാതി സ്മെല്ലാണ് ഉണ്ടാവുക. ഇങ്ങനെ ചീത്ത സ്മെല്ല് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ശർക്കര കൂടി ചേർക്കുന്നത് നല്ലതാണ്. ശർക്കരയുടെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ശർക്കര ഉപയോഗിക്കുമ്പോൾ പിണ്ണാക്ക് എത്ര എടുക്കുന്നുണ്ടോ അതിൻ്റെ പകുതി ശർക്കര എടുക്കണം. ശർക്കര ചേർക്കുന്നതുകൊണ്ട് ചെടികൾക്ക് ഇരട്ടി ഗുണമാണ് കിട്ടുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നും ഉപകാരമാവുമെന്ന് കരുതട്ടെ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക്